ലൈറ്റടിക്കൂ. പപ്പു, എനിക്ക് വെളിച്ചം കാണണ്ടേ? ഒന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കാൻ വരൂ. നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്കും കൂടെ വെട്ടം കാണിച്ചു തന്നാ മതി. വേണ്ട, ദേ നിങ്ങൾ ഈ ടോർച്ച് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പപ്പു, അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ. അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടിട്ട് ഞാനത് പറഞ്ഞു തരികയായിരുന്നു. ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പപ്പു. പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ എന്ത്? ഇനി കൂട്ടൊന്നുമില്ലെന്ന് അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളർന്നു, വലിയ ആളായി, അതാ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണങ്ങണം എന്നാണോ? അങ്ങനെയാണോ? സാരമില്ല, നമ്മൾ പിണങ്ങണ്ട, എന്നും നല്ല കൂട്ടായിട്ടിരിക്കാം. വാ. അയ്യേ, ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ കരയാ? നമ്മുടെ പിണക്കം തീർന്നു. പപ്പു, എന്തോ? ശരി ശരി, എന്താ മേ? വരട്ടെ. അല്ല, ക്ലാസ് വാങ്ങിച്ച അച്ഛൻ എന്തെങ്കിലും സമ്മാനം അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അത് ശരി, ഈ ഉഴപ്പനെ കൂടെ ക്ലാസ് വാങ്ങിപ്പിച്ചതിന് സത്യം പറഞ്ഞ ചേച്ചിക്ക് ആരും സമ്മാനം അയച്ചിട്ടുണ്ടിരുന്നു. നോക്കട്ടെ. എങ്ങനെയുണ്ട് ചെറിയ? ഒന്നാം സ്ഥാനവാ. നല്ല മുഴക്കം, കിണ്ണത്തിൽ ഈർക്കില് കൊറ്റുന്ന പോലെയുണ്ട്. അമ്പാന, എങ്ങോട്ടാ വാണം വിട്ട പോലെ? പുതിയ വാച്ച് കണ്ടോ? അച്ഛന്റെ സമ്മാന കണ്ടേ? അല്ല, ഇവൻ സാമാന്യ ഐശ്വര്യമുള്ളവനാണല്ലോ. കണ്ണു വെക്കാതെ കൊച്ചുമണി. അമ്പാനെ, ഇപ്പൊ സമയം എന്തായി? 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആ ശരിയാ, അപ്പൊ ചെല്ലേ, കൊണ്ടുവന്ന് കാണിക്ക്. പിന്നെ അന്നത്തെ ആ വശി ഏറ്റിട്ടുണ്ട്, പക്ഷേ അമ്പാൻ അതിനുള്ള യോഗയില്ലെന്ന് മാത്രം. യോഗ ഉള്ളവൻ അവിടെ എത്തിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? പെണ്ണ് കാണാനേ. ആ പെണ്ണ് അപ്പുറത്ത്, ഞാൻ ഇപ്പുറത്ത്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്നാൽ ഞാൻ കയ്യടാതായി പോയി. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്ര പ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്ന് അന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പെണ്ണിന്റെ ഒരവയവം കാണിച്ചു തരാവുന്ന അമ്മാവൻ, അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം പോലും. പെണ്ണിന്റെ ഏത് അവയവം കാണണമെന്ന് അമ്മാവൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ നിന്നൊന്ന് ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി എന്ന് ഞാനങ്ങ് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമൻ പറഞ്ഞ കാര്യം രാമായണത്തിലുണ്ട്.
സീതയുടെ കാല് കണ്ടാ മതി. അതൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോയ അന്ധകാലം. ഇന്നിപ്പോ അത് ഇതും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ സമ്മതിക്കുവോ? രതിയെ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കാം. ആ അയ്യോ, ഇത് രതിയല്ല കേട്ടോ, അടുത്ത വീട്ടിലെ കൊച്ചനാ. ഈ വാമോനെ ഉടനെ എഞ്ചിനീയറിങ്ങിന് പോവാനിരിക്കുക. നല്ല കൊച്ചനാ, നാണം കുടുങ്ങിയാണെന്നേ ഉള്ളൂ. മോളെ രതി, അതാണ്ട് അവരെല്ലാം നിന്നെ കാണാനോടെ കാത്തിരിക്കുന്നു, ഒന്നങ്ങോട്ട് വന്നേ. എടി, എന്നെ കാണാനില്ല, നിന്നെ കാണാനാ, അങ്ങോട്ട് വാ. എന്താടി ഇവിടെ ആരെങ്കിലും ചത്തോ? രതിയടി അങ്ങോട്ട്. ഒരു മോര പപ്പു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാളുടെ മുമ്പിൽ പോയത്? പോയിന്ന് വെച്ച്? ഇനിയിപ്പോ കല്യാണം, അത് കഴിഞ്ഞും ചോദിക്കാലോ ഞാനാണോ ഉത്തരവാദി എന്ന്. സാവിത്രിയേ. എന്താ ചേച്ചി? ഒടപ്പറന്നോന് വലിയ തൃപ്തി പോരാ, പക്ഷെ നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർക്കാണെങ്കിൽ പെണ്ണിന്റെ സർപ്പദോഷമൊന്നും ഒരു പ്രശ്നമല്ല. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനവും ഒക്കെ ഉണ്ടല്ലോ. ആ അതുണ്ട് എങ്കിൽ പിന്നെ ഇനി ഒന്നും അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടായോ? ഹായ് കാണും. നിങ്ങൾക്ക് അവരിഷ്ടായോ? ആരേ? ആളിനെ. ഇല്ല. ഇഷ്ടമില്ലാത്ത ആളിന്റെ കൂടെ എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള ആളിനെ എങ്ങനെ കല്യാണം കഴിക്കും? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ, പറ പറ, അയാളെ കല്യാണം കഴിക്കോ. ഇല്ല.
പൊടി. എടി വീട്ടിൽ പോവാൻ കൊഴുത്ത് ജുലിച്ചു. എന്താ എന്താ നാരായണി ചേച്ചി? മോനോട് ചോദിക്കേ, വേണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോളെ ഞാൻ നിലക്ക് നിർത്തിക്കോളാം. നിന്റെ മോനിന് തുള്ളി അങ്ങോട്ടെങ്ങനെ വന്നാലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ.